ജനങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന വന്യമൃഗങ്ങളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച് കൊല്ലണമെന്ന ആവശ്യമുയരുന്നു. നിലവിലുള്ള വനനിയമം മാറ്റണം. ജനങ്ങളെ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാർ തയ്യാറാണോ എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കട്ടപ്പന തങ്കമണി ബഥേൽ. മനുഷ്യന് ഭീഷണിയാകുന്ന ഏതു മൃഗമാണെങ്കിലും കൊല്ലണം എന്ന ആവശ്യം ശക്തമാകുകയാണ്. ആന, പുലി, കടുവ, കാട്ടുപോത്ത്, കാട്ടുപന്നി, കുരങ്ങ് തുടങ്ങിയ വന്യമൃഗങ്ങൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുകയാണ്. ഈ സാഹചര്യത്തിൽ ഇവിടെ ഒരു ചോദ്യം ഉയരുകയാണ്. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളുടെ ജീവനാണോ വന്യമൃഗങ്ങളുടെ ജീവനാണോ ജനപ്രതികൾ വിലകൽപ്പിക്കുന്നത്? ഇരട്ടയാർ, വാത്തിക്കുടി, തോപ്രാങ്കുടി, കുമളി, കട്ടപ്പന തുടങ്ങിയ സ്ഥലങ്ങളിൽ കടുവ, പുലി എന്നിവയുടെ സാന്നിധ്യം കണ്ടു തുടങ്ങി. ലക്ഷങ്ങൾ മുടക്കി ഇവയെ പിടിച്ച് വനത്തിൽ തുറന്നുവിടുകയല്ല വേണ്ടത്, ജനജീവിതത്തിന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ കൊല്ലണം എന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്. വന്യജീവികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് എന്തോരം പണമാണ് ചെലവാക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിട്ട് ഗവൺമെന്റ് ഇതിന്റെ ഒരു 10% ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്. ഇപ്പൊ അരീക്കൊമ്പൻ എന്ന് പറയുന്നത്, ഈ അരീക്കൊമ്പൻ എത്രയോ ആളുകളെ കൊന്ന ഒരാനയും, ആ അരീക്കൊമ്പനെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപയാണ് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട ആളുകളെ, അവരുടെ ജീവനും അവരുടെ സ്വത്തും അവരുടെ കൃഷിയിടങ്ങളും അവരുടെ വളർത്തുമൃഗങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കുവാനും അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും രീതിയിൽ അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. ഇക്കാര്യത്തിൽ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെക്കുന്നതിനുള്ള അനുവാദം ഗവൺമെന്റ് കൊടുക്കണം. പന്നിയും അതുപോലെ തന്നെ കുരങ്ങും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു എങ്കിൽ ഹിമാചൽ പ്രദേശിലൊക്കെ കാണിച്ചതുപോലെ ഈ ജീവികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇവയെ കൊന്നെടുക്കുന്നതിനുള്ള അനുവാദം കൊടുക്കണം. അങ്ങനെയല്ല ഓരോ സംസ്ഥാനത്തും അവിടെ കൃഷിയിടങ്ങളെയും ആളുകളെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് ഗവൺമെന്റ് നടപടി സ്വീകരിക്കുന്നത്. അങ്ങനെയല്ലേ കർണാടകയില് അവിടെ മേഘന എന്ന് പറയുന്ന പെൺകുട്ടിയെ ഡിസംബർ മാസത്തിൽ പുലി കൊലപ്പെടുത്തി കഴിഞ്ഞപ്പോൾ 3 മണിക്കൂറിനകം ആ പുലിയെ വെടിവെക്കുന്നതിന് വേണ്ടിയിട്ട് ഉത്തരവ് കർണാടക ഗവൺമെന്റ് ഇട്ടില്ലേ? അപ്പോൾ 3 മണിക്കൂറിനകം അതിനുള്ള നഷ്ടപരിഹാരം ഗവൺമെന്റ് കൊടുത്തില്ലേ? തമിഴ്നാട്ടിൽ അങ്ങനെ ചെയ്തില്ലേ? ആസാമിൽ ചെയ്തിട്ടില്ലേ? പക്ഷെ ഇവിടെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ ഈ ആളുകളുടെ കാര്യത്തിൽ യാതൊരു താല്പര്യവും ഗവൺമെന്റിനില്ല. ഗവൺമെന്റിന്റെ മൃഗത്തിന്റെ കാര്യത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. മനുഷ്യൻ ഇവിടെ വരെയുണ്ടോ ഇല്ലയോ എന്ന് കാണിച്ചു കൊടുക്കത്തക്ക നിലയിലുള്ള പരിപാടികളുമായി ആളുകൾ രംഗത്തേക്ക് ഇറങ്ങേണ്ട ഒരു നിർബന്ധിത സ്ഥിതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ ചെന്ന് നിൽക്കുന്നത്. ജില്ലയുടെ പല ഭാഗങ്ങളിലും കാട്ടാനയും കടുവയും പുലിയും അടക്കമുള്ള വന്യമൃഗങ്ങൾ മനുഷ്യരെ ആക്രമിക്കുകയും അവർ വളർത്തുന്ന വളർത്തുമൃഗങ്ങളെയും അവരുടെ കൃഷിയും വീടുകളും സ്ഥാപനങ്ങളും തകർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വന്യജീവി ആക്രമണങ്ങളെ തടയാൻ ഫലപ്രദമായ നടപടി കേരള വന്യജീവി സംരക്ഷണ വകുപ്പോ അധികാരികളോ ചെയ്യുന്നില്ല എന്നുള്ളത് ഏറ്റവും കുറ്റകരമായ ഒരു കാര്യമായിട്ടാണ് അഖിലേന്ത്യാ കിസാൻ സഭ കാണുന്നത്. വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നവർക്ക് തുച്ഛമായ നഷ്ടപരിഹാരവും അതോടൊപ്പം തന്നെ വിളനശിച്ചാലും എന്തെങ്കിലും ഒന്ന് കൊടുത്ത് ആളുകളെ നഷ്ടപരിഹാരത്തിൽ ഒതുക്കുകയും ചെയ്യുക എന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വന്യജീവികൾ ആക്രമണം നടത്തുമ്പോൾ അവയെ സംരക്ഷിക്കുന്ന നയം ഒരിക്കലും അംഗീകരിക്കാവുന്നില്ല. അതുകൊണ്ട് കൃഷിക്കാരുടെ കൃഷിയിടങ്ങളിലോ ജനവാസ കേന്ദ്രങ്ങളിലോ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ ജനങ്ങൾ തന്നെ സംഘടിച്ച് പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിന് നിലവിലുള്ള വനനിയമങ്ങൾ ഭേദഗതി ചെയ്യണം. വിദേശ രാജ്യങ്ങളിൽ ജനജീവിതത്തിന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ കൊല്ലുമ്പോൾ കേരളത്തിൽ മനുഷ്യജീവന് പുല്ലുവിലയും വന്യമൃഗങ്ങൾക്ക് പൊന്നുവിലയും കൽപ്പിക്കുന്ന സമീപനം മാറണം. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, ഇവിടെ കേൾക്കാം ആത്മവിശ്വാസത്തിന്റെ വാക്കുകൾ. എനിക്ക് ഉറപ്പുണ്ട്, പൂർണ്ണ ആരോഗ്യത്തോടെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. എന്നെ പരിചരിക്കുന്ന എക്സ്പേർട്സിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. വേദനയുടെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നിമിഷങ്ങൾ ഇനി എന്നെ ഒരിക്കലും പിന്തുടരില്ല. എന്നെ പരിചരിച്ച കരങ്ങളിൽ ഞാൻ പൂർണ്ണ തൃപ്തയാണ്. 1000 സ്വപ്നങ്ങൾ നെയ്യുകയാണ് ഞാൻ. എനിക്ക് ഉറപ്പുണ്ട്, എന്റെ കൈകളിലെത്തുമ്പോൾ അവൾ പൂർണ്ണ സുരക്ഷിതയായിരിക്കും.
ഏതു സാഹചര്യവും തികഞ്ഞർപ്പണബോധത്തോടെ ഏറ്റെടുക്കുന്ന വിദഗ്ധർ പ്രതിസന്ധികൾ ഒട്ടും ആശങ്കയ്ക്കിടയില്ലാതാക്കുന്നു. ജീവന്റെ വിലയെന്തെന്ന് ഇവർ തിരിച്ചറിയുന്നു. ഡെഡിക്കേഷൻ ബിയോണ്ട് മെഷർ. കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കട്ടപ്പന, തങ്കമണി, ബഥേൽ.